വെൽക്കം ബാക്ക് ടു കാത്തീസ് കളക്ഷൻ. നമ്മുടെ നെക്സ്റ്റ് ഇന്നത്തെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ വന്നേക്കുന്ന ഡിസ്കൗണ്ട് സെയിൽ വീഡിയോ ആട്ടോ. ഇന്ന് നമ്മൾ കാണിക്കുന്ന ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ്. റേറ്റ് വരുന്നത് 800 പ്ലസ് ഷിപ്പിങ്ങിനാണ് നമ്മൾ കൊടുക്കുന്നത്. സ്റ്റോക്ക് ക്ലിയറൻസിന്റെ ഭാഗമായിട്ടുള്ള സെയിലാട്ടോ. അപ്പൊ നമുക്ക് എല്ലാം തന്നെ സിംഗിൾ പീസസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും കേട്ടോ. ഇങ്ങനെയാണ് ഫസ്റ്റ് നമ്മുടെ മോഡൽ വന്നേക്കുന്നത്. ഇങ്ങനെയാണ് ഇത്. നമുക്കൊരു ഗ്രീൻ ഷെയ്ഡിൽ ബാഗൽപൂരി മെറ്റീരിയൽ ആണ്. ത്രെഡ് വീവിംഗ് ആണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ആ ഒരു സിക്സാക് ഡിസൈനിൽ നമുക്ക് പോയേക്കുന്നത്. ഇതിൽ നമുക്ക് പെയർ ചെയ്തിരിക്കുന്നത് ഇതേപോലെ തന്നെ കോട്ടൺ ബോട്ടം ആണ് നമുക്ക് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഡബിൾ ഷെയ്ഡഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ്. അതിൽ നമുക്ക് അടിയിലത്തെ വശത്ത് നമുക്ക് ഈ ഒരു ത്രെഡ് വീവിംഗ് ടോപ്പിൽ വരുന്ന സെയിം ത്രെഡ് വീവിംഗ് തന്നെയാണ് വന്നേക്കുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത് നമ്മുടെ മോഡൽ വന്നേക്കുന്നത് ഇങ്ങനെയാണ്. ഇത് നമുക്ക് ലിനൻ കോട്ടണിൽ വരുന്ന മെറ്റീരിയൽ ആണ്. ബാട്ടിക് പ്രിൻ്റ് ആണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ടോപ്പിൻ്റെ വ്യൂ വരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. ഇതിൻ്റെ സൈഡിൽ നമുക്ക് ഇതേപോലെ തന്നെ ഒരു സൈഡിൽ നമുക്ക് സ്ലീവിലൊക്കെ നെക്കിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന പോലെ ബോർഡറും നമുക്ക് വരുന്നുണ്ട്. സിൽവർ ജെറിയാണ് നമുക്ക് ഇതിൻ്റെ ബോർഡേഴ്സിൽ വരുന്നത്. ഇതിന് നമുക്ക് പെയർ ചെയ്തിരിക്കുന്നത് പ്രിൻ്റഡ് ആയിട്ടുള്ള കോട്ടൺ ബോട്ടമാണ് നമുക്ക് പെയർ ചെയ്തിരിക്കുന്നത്. ദുപ്പട്ട വരുന്നത് ലിനൻ ദുപ്പട്ടയാണ്. ബാട്ടിക് ഡിസൈനിൽ തന്നെ വരുന്ന ലിനൻ ദുപ്പട്ട. എൻഡിൽ നമുക്ക് ഇതേപോലെ സിൽവറിൻ്റെ ആ ഒരു ജെറി ബോർഡർ നമുക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത് നമുക്ക് വന്നേക്കുന്നത് നല്ലൊരു കോബ മെറ്റീരിയലാണ്. സിൽക്കി കോട്ട മെറ്റീരിയൽ വരുന്നതാണ്. ആഷ് ഷെയ്ഡാണ്. ഇങ്ങനെയാണ് ടോപ്പിൻ്റെ ഒരു വ്യൂ വരുന്നത്. ഫ്രണ്ടും ബാക്കും നമുക്ക് സെയിം ആണ് വരുന്നത്. ഇതിന് നമുക്ക് പെയർ ചെയ്തിരിക്കുന്നത് സാൻഡൂൺ ബോട്ടവും ലൈനിങ്ങും ആണ് പെയർ ചെയ്തിരിക്കുന്നത്. ദുപ്പട്ട വരുന്നത് ഷിഫോൺ ദുപ്പട്ടയാണ് വരുന്നത്. ബൂട്ടാവൂക്ക് വരുന്ന ഷിഫോൺ ദുപ്പട്ടയാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത് വന്നേക്കുന്നത് പ്യുവർ കോട്ടൺ ഐറ്റം ആട്ടോ. സോഫ്റ്റ് കോട്ടണിൽ വരുന്നതാണ്. ഒരു ഡാർക്കായിട്ടുള്ള ഒരു ആഷ് ഷെയ്ഡ് പോലത്തെ ഷെയ്ഡാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഇതേപോലെ എംബ്രോയിഡറി ആ ഫ്രഞ്ച് നോട്ടിൻ്റെ ഒരു എംബ്രോയിഡറിയും മിറോ വർക്കും അതേപോലെ തന്നെ എംബ്രോയിഡറിയും കൂടെ കൊടുത്തിട്ടാണ് ഇതിൻ്റെ ഫ്രണ്ട് ചെയ്തേക്കുന്നത്. ബാക്ക് സൈഡ് നമുക്ക് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ഇതിന് നമുക്ക് പെയർ ചെയ്തിരിക്കുന്നത് ബോട്ടം വരുന്നത് പ്രിൻ്റഡ് ആയിട്ടുള്ള കോട്ടൺ ബോട്ടമാണ് നമുക്ക് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ദുപ്പട്ട വരുന്നത് ഇതേപോലെ തന്നെ കോട്ടൺ ദുപ്പട്ടയാണ്. ബാട്ടിക് ഡിസൈനിൽ വന്നിട്ട് ഡബിൾ പ്രിൻ്റ് വരുന്ന സോഫ്റ്റ് കോട്ടൺ ദുപ്പട്ടയാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത് നമ്മുടെ മോഡൽ വന്നേക്കുന്നത് ഇങ്ങനെയാണ്. ഇത് നമുക്ക് ബാഗൽപൂരിൽ തന്നെ ബാഗൽപൂരി ഡിസൈൻ ആണ് അതിൻ്റെ ആ ഒരു ഇത് വരുന്നത്. ഇതിൽ നമുക്ക് ഇതേപോലെ തന്നെ ടോപ്പിൽ ഇതൊരു മെറൂൺ ഷെയ്ഡാണ്. ടോപ്പിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ഈ ഒരു ത്രെഡിൻ്റെ ആ ഒരു ഡിസൈനാണ് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഇതിന് നമുക്ക് പെയർ ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് ഷെയ്ക്കിൽ വരുന്ന കോട്ടൺ ബോട്ടമാണ്. ബാഗൽപൂരി കാന്ത സ്റ്റിച്ചിൻ്റെ ദുപ്പട്ട വരുന്ന ദുപ്പട്ടയാണ് വരുന്നത്. ഇങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ചിങ് വന്നിട്ടുള്ള ദുപ്പട്ടയാണ്. ലൈൻസ് വരുന്ന ടൈപ്പാട്ടോ. ഡബിൾ ഷെയ്ഡഡ് ആണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത് നമ്മുടെ മോഡൽ വന്നേക്കുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ യോക്കയിൽ നമുക്ക് ഇതേപോലെ ഫുള്ളായിട്ട് ബീഡ് വർക്കും അതേപോലെ തന്നെ എംബ്രോയിഡറിയും കൂടെ വരുന്ന ജോർജറ്റിൽ വരുന്ന മെറ്റീരിയൽ ആട്ടോ. ഇതിന് നമുക്ക് സാൻഡൂൺ ബോട്ടവും ലൈനിങ്ങും ആണ് പെയർ ചെയ്തിരിക്കുന്നത്. ദുപ്പട്ട വരുന്നത് ജോർജറ്റിൽ തന്നെ വരുന്ന ഫോക്സ് ജോർജറ്റിൽ വരുന്ന മെറ്റീരിയൽ ആണ്. ഇതിൻ്റെ വൺ സൈഡിൽ നമുക്ക് ഇതേപോലെ ഫുള്ളായിട്ട് ആ ഒരു ബീഡ് വർക്ക് ആണ് നമുക്ക് ഇതിൻ്റെ വൺ സൈഡ് വന്നിട്ടുണ്ട്. വൺ സൈഡ് പ്ലെയിൻ ആണ്. ടാസൽസും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത വന്നേക്കുന്ന പ്യുവർ കോട്ടണിൽ വരുന്ന ഐറ്റമാണ്. നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു പീച്ചും പിങ്ക് കോമ്പിനേഷനാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. ഇതിൻ്റെ പാൻറ് നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ അറ്റാച്ച്ഡ് ആയിട്ടാട്ടോ വരുന്നത്. ഇതാണ് അതിൻ്റെ ബോട്ടം വരുന്നത്. നമുക്ക് ബോർഡറും നമുക്ക് വന്നിട്ടുണ്ട്. സോഫ്റ്റ് കോട്ടൺ ഐറ്റമാണ്. ഇതിൻ്റെ ദുപ്പട്ട എന്ന് പറയുന്നത് ഷിഫോൺ ദുപ്പട്ടയാണ്. ഇതേപോലെ തന്നെ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ദുപ്പട്ട വരുന്നത്. നമുക്കിങ്ങനെ വലിക്കുമ്പോൾ വലിപ്പം വരുന്ന ദുപ്പട്ടയാട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത് നമ്മുടെ മോഡൽ വന്നേക്കുന്നത് ഇങ്ങനെയാണ്. ഇത് നമുക്ക് ജോർജറ്റിൽ തന്നെ ക്രൂഷോ ലേസ് വരുന്ന ടൈപ്പിലാട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. ഡബിൾ ഷെയ്ഡഡ് ആണ് ഇത് വന്നേക്കുന്നത്. യോക്കയിൽ നമുക്ക് ഈ ഒരു ക്രൂഷോ ലേസ് വരും. ഈ ഒരു കണക്ഷൻ നമുക്ക് ഈ ഒരു യോക്കും ബോഡിയും തമ്മിൽ വരും. താഴത്തെ വശം നമുക്ക് ഇതേപോലെ തന്നെ ഒരു ചെറിയ ക്രൂഷോ ലേസ് വരും. ബാക്ക് സൈഡ് നമുക്ക് ഇതേപോലെ തന്നെ വിത്തൗട്ട് ലേസ് ആണ്. സെയിം പ്രിൻ്റ് തന്നെയാണ് വരുന്നത്. ഇങ്ങനെയാണ്. എന്നിട്ട് നമുക്ക് പ്രിൻ്റഡ് ആയിട്ടുള്ള കോട്ടൺ ബോട്ടമാണ് നമുക്ക് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ദുപ്പട്ട വരുന്നത് ഷിഫോൺ ദുപ്പട്ട തന്നെയാണ് വരുന്നത്. അതിൽ നമുക്ക് ഇതേപോലെ ക്രോഷോ ലേസ് ചെയ്തിട്ടുള്ള ലേസ് കണക്ട് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത് നമ്മുടെ മോഡൽ വന്നേക്കുന്നത് കോട്ടണിൽ തന്നെയാണ്. ഇതേപോലെ തന്നെ നമുക്ക് പ്രിൻ്റഡ് ആയിട്ടുള്ള കോട്ടൺ ബോട്ടമാണ്. സോഫ്റ്റ് ആണ് കേട്ടോ കോട്ടൺ ടോപ്പ്. ഫ്രണ്ട്സ് പോർഷനിൽ നമുക്ക് ഇതേപോലെ ബാട്ടിക് ഡിസൈനും ഒരു ക്രോഷോ ലേസിൻ്റെ ആ ഒരു ഡിസൈനുമാണ് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ പോയേക്കുന്നത്. ആഷ് ഷെയ്ഡാണ് വരുന്നത്. ബാക്ക് സൈഡ് നമുക്ക് ഇതേപോലെ ഡിസൈൻ മാത്രമായിട്ടോ കേട്ടോ വരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. ഇതിന് നമുക്ക് പെയർ ചെയ്തിരിക്കുന്നത് കോട്ടൺ ബോട്ടമാണ് പെയർ ചെയ്തിരിക്കുന്നത്. ദുപ്പട്ട വരുന്നത് ഇതേപോലെ തന്നെ ഷിഫോണിൽ വരുന്ന ദുപ്പട്ടയാണ്.
ഇങ്ങനെയാണ് അതിൻ്റെ ഒരു യൂ വരുന്നത്. അടുത്ത് നമ്മുടെ മോട്ടിൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇത് നമുക്ക് മസ്ലിൻ ഫാബ്രിക് പോലത്തെ ആ ഒരു ഫാബ്രിക്കിൽ നമുക്ക് ഇതേപോലെ ഡാർക്കായിട്ടുള്ള ഗ്രേ ഒരു റോസ് ഷെയ്ഡാണ് വരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. ഇതിൻ്റെ യോക്കയിൽ നമുക്ക് ഇതേപോലെ തന്നെ ലൈൻ ആയിട്ടുള്ള ഒരു യോക്ക് പീസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് സെയിം തന്നെ പ്രിൻ്റ് വരുന്നുണ്ട്. കോട്ടൺ ബോട്ടം ആണ് നമുക്ക് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ദുപ്പട്ട വരുന്നത് ഷിഫോൺ ദുപ്പട്ടയാണ് നമുക്ക് ഇതിൻ്റെ കൂടെ വന്നേക്കുന്നത്, പ്രിൻ്റഡ് ആയിട്ടുള്ള ഷിഫോൺ ദുപ്പട്ട. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത് വന്നേക്കുന്നത് സോഫ്റ്റ് കോട്ടണിൽ വരുന്നതാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. ഇതിൻ്റെ ടോപ്പ് വരുന്നത് ഇതേപോലെ തന്നെ പ്രിൻ്റഡ് ആയിട്ടുള്ള ടോപ്പാട്ടോ. അതിന് നമുക്ക് ഇതേപോലെ ബോർഡർ നമുക്ക് വരുന്നുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് ഇതേപോലെ ഒരു ബോർഡർ പീസും നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ടോപ്പ് പോർഷൻ വരുന്നത്. ടോപ്പ് വരുന്നത് പ്രിൻ്റഡ് ആയിട്ടുള്ള കോട്ടൺ ബോട്ടമാണ് നമുക്ക് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ദുപ്പട്ട വരുന്നത് ഷിഫോൺ ദുപ്പട്ടയാട്ടോ. ഒരു ഗ്രീൻ ഷെയ്ഡാണ്, മെഹന്തി ഗ്രീൻ പോലത്തെ ഷെയ്ഡാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ദുപ്പട്ട വരുന്നത്. അടുത്ത് വന്നേക്കുന്ന കോട്ടണിൽ വരുന്നതാണ്. ഇത് നമുക്ക് അജ്രക്കിൻ്റെ പ്രിൻ്റ് ആട്ടോ വന്നേക്കുന്നത്. ബ്ലൂവിൽ നമുക്ക് ഇതേപോലെ അജ്രക്കാണ്. ടോപ്പ് വരുന്നത് സെയിം തന്നെ പ്രിൻ്റ്, ഫുള്ള് ഫ്രണ്ടും ബാക്കും നമുക്ക് സെയിം പ്രിൻ്റിലാണ് നമുക്ക് ടോപ്പ് വരുന്നത്. ഇതിന് നമുക്ക് പെയർ ചെയ്തിരിക്കുന്ന കോട്ടൺ ബോട്ടമാണ് പെയർ ചെയ്തിരിക്കുന്നത്. ദുപ്പട്ട വരുന്നത് ഇതേപോലെ തന്നെ ഷിഫോൺ ദുപ്പട്ടയാണ്. ഇതിന് നമുക്ക് ഇതേപോലെ ലൈൻ ആയിട്ടുള്ള ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും നാല് സൈഡിലും നമുക്ക് ഈ ഒരു പാച്ച് വർക്ക് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത് നമ്മുടെ മോട്ടിൽ വന്നേക്കുന്നത് ഇങ്ങനെയാണ്. ഇത് നമുക്ക് ലിനൻ കോട്ടണിൽ തന്നെ വരുന്നതാണ്. നല്ലൊരു ബ്രൗൺ ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്രൗൺ ഷെയ്ഡ് പോലത്തെ ഷെയ്ഡാട്ടോ. ഇത് നമുക്ക് ഫ്രണ്ടും ബാക്കും ഇതേപോലെ വരും. യോക്കയിൽ നമുക്ക് ഇതേപോലെ സിൽവർ ആയിട്ടുള്ള ജെറി ബോർഡർ നമുക്ക് വരുന്നുണ്ട്. ഇതിന് നമുക്ക് പെയർ ചെയ്തിരിക്കുന്ന കോട്ടൺ ബോട്ടം ആണ് നമുക്ക് പെയർ ചെയ്തിരിക്കുന്നത്. ദുപ്പട്ട വരുന്നത് ഇതേപോലെ തന്നെ ലിനൻ ദുപ്പട്ടയാണ് വരുന്നത്. ഇങ്ങനെ ഒരു ആ ഒരു ക്രീം ഈ ഒരു ബ്രൗൺ ഷെയ്ഡും കൂടെ കൂടിയിട്ടുള്ള ദുപ്പട്ടയാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത് നമുക്ക് വന്നേക്കുന്നത് സിൽക്കി കോട്ടൺ മെറ്റീരിയലിൽ വരുന്നതാണ്. ഇങ്ങനെയാണ്, നമുക്കിത് ഫുള്ളായിട്ട് എംബ്രോയിഡറി ആയിട്ട് വൈറ്റ് ത്രെഡിൻ്റെ എംബ്രോയിഡറിയാണ്. യോക്കയിൽ നമുക്ക് ഇതേപോലെ തന്നെ പ്രിൻ്റഡ് ഫ്രണ്ട് നമുക്ക് ഇതേപോലെ പ്രിൻ്റഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് വരുന്നത്. ബാക്ക് നമുക്ക് പ്ലെയിൻ ആയിട്ടാണ്. ഈ ഒരു ഡിസൈൻ, ഈ ഒരു എംബ്രോയിഡറി ഡിസൈൻ നമുക്ക് ബാക്കിൽ വരും കേട്ടോ. ഇതിന് നമുക്ക് പെയർ ചെയ്തിരിക്കുന്ന കോട്ടൺ സിൽക്കിൻ്റെ ബോട്ടമാണ് പെയർ ചെയ്തിരിക്കുന്നത്. ദുപ്പട്ട വരുന്നത് കോട്ട ദുപ്പട്ടയാണ്, പ്രിൻ്റഡ് ആയിട്ടുള്ള കോട്ടൺ ദുപ്പട്ടയാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത് നമ്മുടെ മോട്ടിൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇത് നമുക്ക് കോട്ടണിൽ തന്നെ വരുന്നതാണ്. സോഫ്റ്റ് കോട്ടൺ ആണ്. ഫ്രണ്ടിൽ നമുക്ക് ഇതേപോലെ യോക്കയിൽ നമുക്ക് ഇതേപോലെ തന്നെ മിറർ വർക്കും എംബ്രോയിഡറിയും കൊടുത്തിട്ട് ഒരു ലേസ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടും ബാക്കും നമുക്ക് ഇതേപോലെ ബാക്ക് സൈഡിൽ നമുക്ക് പ്ലെയിൻ ആട്ടോ. ബോഡിയിൽ ഈ ചെറിയ ചെറിയ എംബ്രോയിഡറി ആ ഒരു മിറർ വർക്ക് നമുക്ക് പോയിട്ടുണ്ട്. കോട്ടൺ സിൽക്കിൻ്റെ ബോട്ടമാണ് നമുക്ക് പെയർ ചെയ്തിരിക്കുന്നത്. പ്രിൻ്റഡ് ആയിട്ടുള്ള സിൽക്കി കോട്ടൺ ദുപ്പട്ടയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വന്നേക്കുന്നത്, വൈറ്റ് ഷെയ്ഡിൽ. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത് നമ്മുടെ മോട്ടിൽ വന്നിരിക്കുന്ന ഓഗൻസയിൽ വരുന്നതാണ്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഫുള്ള് നമുക്ക് ഈ ഒരു എംബ്രോയിഡറി ഡിസൈൻ ആണ് നമുക്ക് വന്നേക്കുന്നത്. ഒരു ഓണിയൻ ഷെയ്ഡിൽ വരുന്നുണ്ട്. ബാക്ക് സൈഡ് നമുക്ക് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ഇതിന് നമുക്ക് ബോട്ടവും ലൈനിങ്ങും നമുക്ക് സാൻഡോൺ ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഓഗൻസ ദുപ്പട്ടയാണ് നമുക്ക് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. എംബ്രോയിഡറി വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു യൂ വരുന്നത്. അടുത്ത് വന്നേക്കുന്ന സെമി ചന്ദേരി സിൽക്കിൽ വരുന്ന മെറ്റീരിയലാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഫുള്ളായിട്ട് നമുക്ക് ഇതേപോലെ തന്നെ എംബ്രോയിഡറിയും ബാക്ക് സൈഡിൽ നമുക്ക് പ്ലെയിൻ ആയിട്ടുമാണ് വന്നിരിക്കുന്നത്. കോട്ടൺ സിൽക്കിൻ്റെ ബോട്ടമാണ് നമുക്ക് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ദുപ്പട്ട എന്ന് പറയുന്നത് ചന്ദേരി ദുപ്പട്ട, സെമി ചന്ദേരിയുടെ ദുപ്പട്ടയിൽ ഫുള്ളായിട്ട് നമുക്ക് എംബ്രോയിഡറി വരുന്ന ദുപ്പട്ടയാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത് വന്നേക്കുന്നത് സെമി ടസർ മെറ്റീരിയലിൽ വരുന്നതാണ്. നല്ലൊരു ആഷ് ഷെയ്ഡിൽ നമുക്ക് ഇതേപോലെ ലാവൻഡർ ഷെയ്ഡിൽ വരുന്ന യോക്കാണ് വന്നേക്കുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഇത് എംബ്രോയിഡറി ആയിട്ട് നമുക്കിത് വന്നേക്കുന്നത്. ഇതിന് നമുക്ക് പെയർ ചെയ്തിരിക്കുന്നത് ലാവൻഡർ ഷെയ്ഡിൽ വരുന്ന കോട്ടൺ സിൽക്കിൻ്റെ ബോട്ടവും സെമി ചന്ദേരി സിൽക്കിൻ്റെ ദുപ്പട്ടയാണ് വന്നേക്കുന്നത്. ഇതിൽ നമുക്ക് ഇതേപോലെ ഫുള്ളായിട്ട് എംബ്രോയിഡറിയും വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു യൂ വരും. അടുത്ത് നമ്മുടെ മോട്ടിൽ വന്നേക്കുന്ന ജോർജറ്റിൽ തന്നെ നമുക്ക് ഗ്രേ പോയിൻറ്റ് ഷെയ്ഡിൽ വരുന്നതാണ്. നല്ലൊരു ഇതിൽ നമുക്ക് യോക്കയിൽ നമുക്ക് ഇതേപോലെ ഫുള്ളായിട്ട് ഹാൻഡ് വർക്കാണ് ചെയ്തേക്കുന്നത്. ഹാൻഡ് വർക്കും എംബ്രോയിഡറിയും സാൻഡോൺ ബോട്ടവും ലൈനിങ്ങും നമുക്ക് ഇതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നേക്കുന്നത്. ദുപ്പട്ട വരുന്നത് ജോർജറ്റിൽ തന്നെ വരുന്നതാണ്. ഇതിൽ വൺ സൈഡിൽ നമുക്ക് ഇതേപോലെ ഡിസൈനാണ് വരുന്നത്. ഫുള്ളായിട്ട് ആ ഒരു ബീറ്റ് വർക്ക് നമുക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു യൂ. അടുത്ത് വന്നേക്കുന്ന റയോൺ മെറ്റീരിയലിൽ വരുന്നതാണ്. പ്രിൻ്റഡ് ആയിട്ടുള്ള റയോൺ മെറ്റീരിയലാണ് നമുക്കിത് വരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. യോക്കയിൽ നമുക്ക് ഈ ഒരു ലേസ് വർക്ക് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും നമുക്ക് സെയിം പ്രിൻ്റഡ് ആയിട്ട് തന്നെയാണ് വരുന്നത്. മെറൂൺ ഷെയ്ഡിൽ വരുന്ന കോട്ടൺ ബോട്ടമാണ് നമുക്ക് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ദുപ്പട്ട വരുന്നത് പ്രിൻ്റഡ് ആയിട്ടുള്ള ഷിഫോൺ ദുപ്പട്ടയാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത് നമ്മുടെ മോട്ടിൽ വന്നേക്കുന്നത് ഇങ്ങനെയാണ്. ഇത് നമുക്ക് സെമി സിൽക്കിൽ വരുന്ന മെറ്റീരിയലാട്ടോ. ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ബ്ലൂ ഷെയ്ഡാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഇതേപോലെ തന്നെ യോക്കയിൽ ഈ ഒരു എംബ്രോയിഡറി പാച്ച് വർക്ക് കൊടുത്തിട്ട് അത് നമുക്കൊരു ലേസിൽ കണക്ട് ചെയ്തിട്ടാണ് ബോഡിയിൽ ഇത് വരുന്നത്.
ഇതിന്റെ ബാക്ക് സൈഡിൽ നമുക്ക് ഇതേപോലെ തന്നെ ലൈനിങ് നമ്മുടെ ബോട്ടം വന്നിരിക്കുന്ന സാൻലൂൺ ബോട്ടം ആട്ടോ നമുക്ക് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ദുപ്പട്ട വരുന്നത് ഷിഫോൺ ദുപ്പട്ടയാണ്. അതിൽ നമുക്ക് ചെറിയ ചെറിയ ഒരു എംബ്രോയിഡറിയും അതേപോലെ തന്നെ സീക്വൻസ് വർക്കും കൂടെ കൊടുത്തിട്ടാണ് ചെയ്തേക്കുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത വന്നേക്കുന്നത് സോഫ്റ്റ് കോട്ടണിൽ വരുന്ന മെറ്റീരിയലാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. നമുക്കൊരു ക്രഷ് കോട്ടൺ ആ ഒരു മോഡലൊക്കെ ആട്ടോ, റെഡ് ഷെയ്ഡാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. ഇങ്ങനെ ഫ്രണ്ടും ബാക്കും നമുക്ക് ഇതേപോലെ തന്നെ വരും. ഇതിനെ നമുക്ക് പെയർ ചെയ്തിരിക്കുന്നത് കോട്ടൺ പ്രിൻ്റഡ് ആയിട്ടുള്ള കോട്ടൺ ബോട്ടമാണ് നമുക്ക് പെയർ ചെയ്തിരിക്കുന്നത്. സെമി സിൽക്കിൻ്റെ ദുപ്പട്ടയാട്ടോ വന്നേക്കുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. ഇതിൽ നമുക്ക് ഫുൾ ആ ബാട്ടിക് പ്രിൻറ്റും അതേപോലെ തന്നെ ലൈനായിട്ടുള്ള സീക്വൻസ് വർക്കും കൂടെ കൂടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത വന്നേക്കുന്നത് സെമി ലിനൻ ഫാബ്രിക്കിൽ വരുന്നതാണ്. ഇത് നമുക്ക് നല്ലൊരു ലാവൻഡർ ഷെയ്ഡിൽ വരുന്നതാണ്. ഫ്രണ്ട് സൈഡിൽ നമുക്ക് ഇതേപോലെ എംബ്രോയിഡറിയാണ് നമുക്കിതിൻ്റെ ഫ്രണ്ടിൽ വന്നേക്കുന്നത്. ബാക്ക് സൈഡ് നമുക്ക് പ്ലെയിൻ ആട്ടോ റോസ് ഷെയ്ഡിൽ വരുന്ന കോട്ടൺ സിൽക്കിൻ്റെ ബോട്ടോ ദുപ്പട്ട വരുന്നത്. സെമി സിൽക്കിൻ്റെ ദുപ്പട്ടയാണ് വരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത വന്നേക്കുന്നതും ലിനൻ കോട്ടണിൽ വരുന്നതാണ്. ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷൻ ആട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. ഇതിലും നമുക്ക് സെയിം തന്നെ ഫ്രണ്ട് പോർഷനിലും ബാക്കിലും നമുക്ക് സെയിം പ്രിൻ്റ് തന്നെയാണ് വരുന്നത്. സൈഡിലെ സ്ലീവിൻ്റെ സെൻറ്ററിൽ സ്ലീവിൻ്റെ സൈഡിൽ നമുക്ക് ഇതേപോലെ ആ ഒരു ബോർഡർ പീസും സിൽവർ ജെറി ബോർഡറും നമുക്ക് പോയിട്ടുണ്ട്. വൈറ്റ് ആയിട്ടുള്ള പ്രിൻ്റഡ് ബോട്ടമാണ്, വൈറ്റും ബ്ലാക്കും വരുന്ന പ്രിൻ്റഡ് ബോട്ടമാണ് നമുക്ക് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ദുപ്പട്ട വരുന്നത് ബ്ലാക്കിൽ ഇതേപോലെ ഫുള്ളായിട്ട് ബാട്ടിക് ഡിസൈൻ പോലെ വരുന്നതാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത് നമുക്ക് വന്നേക്കുന്ന ജോർജറ്റിൽ നമുക്ക് ഇതേപോലെ തന്നെ ഡബിൾ ഷെയ്ഡ് ആയിട്ട് വരുന്നതാണ്. ഇതിൻ്റെ യോക്കയിൽ നമുക്ക് ഇതേപോലെ ബ്ലോക്ക് പ്രിൻസ് ആണ്. അതേപോലെ ഫ്രണ്ടിൽ നമുക്ക് മിറർ വർക്ക് ഫോയിൽ മിറർ വർക്കും എംബ്രോയിഡറിയും കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ നമുക്ക് സെയിം പ്രിൻ്റ് തന്നെയാണ് വരുന്നത്. പ്രിൻ്റഡ് ആയിട്ടുള്ള കോട്ടൺ ബോട്ടമാണ് നമുക്ക് ഇതിലൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ദുപ്പട്ട വരുന്നത് ഷിഫോൺ ദുപ്പട്ടയിൽ നമുക്ക് ഇതേപോലെ തന്നെ ബ്ലോക്ക് പ്രിൻ്റ് ചെയ്തിട്ട് ചെറിയ ചെറിയ മിറർ വർക്ക് നമുക്ക് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ മിറർ വർക്കും എംബ്രോയിഡറി, ഇത് ഫോയിൽ മിറർ അല്ല കേട്ടോ, ഒറിജിനൽ മിററാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത് നമുക്ക് വന്നേക്കുന്ന കോട്ടണിൽ വരുന്നതാണ്. കോട്ടണിൽ കാന്ത സ്റ്റിച്ച് വരുന്ന ടൈപ്പാട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. ഇതിൻ്റെ ഗ്രീൻ ഷെയ്ഡാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത്. അതിൽ യോക്കയിൽ നമുക്ക് ഈ ഒരു അജറ പാച്ച് വർക്ക് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ചെറിയൊരു വർക്കും വരുന്നുണ്ട്. കോട്ടൺ ബോട്ടമാണ് നമുക്ക് ഇതിനൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ദുപ്പട്ട വരുന്നത് കോട്ടണിൽ തന്നെ വരുന്നതാണ്. അജറ ഡിസൈനിൽ വരുന്ന കോട്ടൺ ബോട്ടമാണ് നമുക്ക് ഇതിനൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത നമുക്ക് വന്നേക്കുന്ന ചന്തേരി മെറ്റീരിയൽ വരുന്ന കേട്ടോ. ഇതിൽ നമുക്ക് പ്രിൻ്റഡ് ചന്തേരിയാണ്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നമുക്ക് ഇതേപോലെ തന്നെ ഗ്രീനാണ്. നടുക്കത്തെ ആ ഒരു സെൻട്രൽ പോർഷനിൽ നമുക്ക് ഇതേപോലെ ആ ഒരു ഡിസൈൻ വന്നിട്ട് അതിൽ ചെറിയൊരു മിറർ വർക്കും ബീഡ് വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള സെൽഫ് ഡിസൈനാണ് വരുന്നത്. കോട്ടൺ ബോട്ടമാണ് നമുക്ക് ഇതിൻ്റെ കൂടെ പെയർ ചെയ്യുന്നത്. ദുപ്പട്ട വരുന്നത് ചന്തേരി സിൽക്കിൻ്റെ ദുപ്പട്ട തന്നെയാണ് കേട്ടോ. അതിൽ നമുക്ക് ഇതേപോലെ തന്നെ ഫുള്ളായിട്ട് സെൽഫ് ഡിസൈനാണ് നമുക്ക് വരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത് അതിൻ്റെ സെയിം ഷെയ്ഡ് സെയിം തന്നെ ചന്തേരി സിൽക്കിൽ തന്നെ ഒരു ഡിസൈൻ, അതായത് ഷെയ്ഡ് ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. ചെറിയൊരു മെറൂണും നടുക്ക് ഈ ഒരു ഡിസൈനുമാണ് കൊടുത്തിട്ടുണ്ട്. ഇതിലും നമുക്ക് ഫുള്ളായിട്ട് ബീഡ് വർക്കും അതേപോലെ തന്നെ മിറർ വർക്കും നമുക്ക് കൊടുത്തിട്ടുണ്ട്. കോട്ടൺ ബോട്ടമാണ് നമുക്ക് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ദുപ്പട്ട വരുന്നത് ഇതേപോലെ തന്നെ ചന്തേരി ദുപ്പട്ടയാണ് വന്നേക്കുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ. അടുത്ത വന്നേക്കും നല്ലൊരു ഗോൾഡൻ ഷെയ്ഡിൽ വരുന്നതാണ്. ഇത് നമുക്ക് ഇതേപോലെ തന്നെ സെമി ടസറിൽ വരുന്നതാണ്. യോക്കയിൽ നമുക്ക് ഇതേപോലെ തന്നെ ഫുള്ളായിട്ട് ആ ഒരു എംബ്രോയിഡറി ഡിസൈനാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്തേക്കുന്നത്. ഇത് നമുക്ക് പെയർ ചെയ്തിരിക്കുന്ന പീ ഷെയ്ഡിൽ വരുന്ന കോട്ടൺ സിൽക്കിൻ്റെ ബോട്ടോ സെമി ചന്തേരിയുടെ ദുപ്പട്ടയാണ് വന്നേക്കുന്നത്. ഇതിൽ ഫുള്ളായിട്ട് നമുക്ക് എംബ്രോയിഡറിയും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് എൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത് വന്നേക്കുന്ന ചന്തേരി സിൽക്കിൽ വരുന്നതാണ്. ഇതിൽ നമുക്ക് ഇതേപോലെ സെൽഫ് പ്രിൻ്റ് ആയിട്ടുള്ള ചന്തേരി സിൽക്കാണ് വന്നത്, ചന്തേരി മെറ്റീരിയലാണ്. യോക്കയിൽ നമുക്ക് ഇതേപോലെ തന്നെ ക്രോസ് സ്റ്റിച്ചിൻ്റെ ഒരു ഡിസൈനിൽ വരുന്ന ഒരു യോക്ക് നമുക്ക് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്, പാച്ച് വർക്ക് പോലെ. ഇതിന് നമുക്ക് പെയർ ചെയ്തിരിക്കുന്നത് കോട്ടൺ ബോട്ടമാണ് പെയർ ചെയ്തിരിക്കുന്നത്. ദുപ്പട്ട വരുന്നത് ഇതേപോലെ തന്നെ ചന്തേരി സിൽക്കിൻ്റെ ദുപ്പട്ട വന്നിട്ട് നമുക്ക് ഇതിൻ്റെ അടിയിലത്തെ ആ ഒരു പോർഷനിൽ നമുക്ക് ഇതേപോലെ കാന്ത സ്റ്റിച്ച് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇപ്പോൾ വ്യൂ വരുന്നത്. അടുത്ത് നമ്മുടെ മോഡൽ വന്നേക്കുന്നത് ഇങ്ങനെയാണ്. ഇത് നമുക്ക് യോക്കിൻ്റെ അവിടെ നമുക്ക് ഇതേപോലെ ഫുള്ളായിട്ട് എംബ്രോയിഡറിയും സീക്വൻസ് വർക്കും വരുന്ന ഒരു പീസാണ് ചെയ്തേക്കുന്നത്. ഫ്രണ്ട് സൈഡിൽ മാത്രമേ ഉള്ളൂ, എന്നിട്ട് നമുക്കിത് ക്രോഷുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. താഴെ നമുക്ക് സെമി സിൽക്കാണ് വരുന്നത്. പാൻറ് വരുന്നത് ബോട്ടം വരുന്നത് സാൻഡൂൺ ബോട്ടമാണ് നമുക്ക് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്.
ദുപ്പട്ട വരുന്നത് ഷിഫോൺ ദുപ്പട്ടയാണ്. നമുക്ക് ഇതിൻ്റെ കൂടെ വന്ന് ഫുള്ളായിട്ട് എംബ്രോയിഡറി വരുന്ന ടൈപ്പാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത നമുക്ക് വന്നിരിക്കുന്ന ഒരു സെമി ലിനൻ ഫാബ്രിക്കിൽ വരുന്നതാണ്. ഇതിൻ്റെ യോക്കയിൽ നമുക്ക് ഇതേപോലെ ഫുള്ളായിട്ട് എംബ്രോയിഡറി ആണ് ചെയ്തേക്കുന്നത്. നെക്കിൻ്റെ ആ ഒരു പോർഷനിലാട്ടോ ഈ ഒരു എംബ്രോയിഡറി വന്നിട്ടുണ്ട്. ബോഡി പ്ലെയിൻ ആണ് വന്നിരിക്കുന്നത്. സാൻറ്റൂൺ ബോട്ടം ആണ് നമുക്ക് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ദുപ്പട്ട വരുന്നത് ആ ഷെയ്ഡിൽ വരുന്ന ദുപ്പട്ടയിൽ ഫുള്ളായിട്ട് നമുക്ക് എംബ്രോയിഡറി ആണ് ചെയ്തേക്കുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ. അടുത്ത നമ്മുടെ മോഡൽ വന്നേക്കുന്നത് ഇങ്ങനെയാണ്. ഇത് നമുക്ക് ചന്ദേരി സിൽക്കിൽ വരുന്നതാണ്. ഫുള്ള് വൈറ്റ് ഒരു ക്രീം ഷെയ്ഡാട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു എംബ്രോയിഡറി ഡിസൈനും താഴെ നമുക്ക് ഇതേപോലെ കളർഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡ് നമുക്ക് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ടോപ്പ് വരുന്നത്. ഇതിന് നമുക്കൊരു ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന കോട്ടൺ ബോട്ടവും ദുപ്പട്ട വരുന്നത് സെമി സിൽക്കിൻ്റെ ദുപ്പട്ടയാണ്. അതിൽ നമുക്ക് ഇതേപോലെ സെൽഫ് ഡിസൈനും ഇതേപോലെ ഫുള്ളായിട്ട് സീക്വൻസ് വർക്കും കൂടെ കൂടിയിട്ടാണ് ചെയ്തേക്കുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത അതിൻ്റെ സെയിം തന്നെ ക്രീമിൻ്റെ തന്നെ നമുക്ക് ഇതേപോലെ നമ്മുടെ ടോപ്പ് സെയിം ആട്ടോ വരുന്നത്. അതിൽ ഫുള്ളായിട്ട് നമുക്ക് എംബ്രോയിഡറിയും വരും. ഇതിൽ നമുക്ക് എംബ്രോയിഡറിയിലെ താഴെ നമുക്ക് ഈ ഒരു കളർഫുള്ളായിട്ടുള്ള എംബ്രോയിഡറിയാണ്. ഇതിന് നമുക്ക് പെയർ ചെയ്തിരിക്കും നല്ലൊരു പീക്കോ ഗ്രീൻ ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ആ ഒരു ഷെയ്ഡിൽ വരുന്ന കോട്ടൺ സിൽക്ക് കോട്ടൺ ബോട്ടോം ദുപ്പട്ട വരുന്നത് ഇതേപോലെ തന്നെ സെൽഫ് ഡിസൈൻ വന്നു സെമി സിൽക്കിൽ സെൽഫ് ഡിസൈൻ വന്നിട്ട് ആ ഒരു സീക്വൻസ് വർക്കും കൂടെ വരുന്ന ടൈപ്പിലാണ് ദുപ്പട്ട വരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത വന്നിരിക്കുന്നത് സിൽക്ക് കോട്ടണിൽ വരുന്നതാണ്. ഇതിൻ്റെ യോക്കയിൽ നമുക്ക് ഇതേപോലെ നല്ലൊരു ഡാർക്കായിട്ടുള്ള നല്ലൊരു ബീട്രൂട്ട് കളർ പോലത്തെ ഒരു ഷെയ്ഡ് ആട്ടോ. ഇതിൻ്റെ യോക്കയിൽ നമുക്ക് ഇതേപോലെ റൗണ്ടിൽ കട്ട് വർക്ക് ഡിസൈൻ ആണ് നമുക്ക് കൊടുത്തേക്കുന്നത്. ഇതിന് നമുക്ക് പെയർ ചെയ്തിരിക്കുന്ന കോട്ടൺ സിൽക്കിൻ്റെ ബോട്ടോ ആണ് നമുക്ക് പെയർ ചെയ്തിരിക്കുന്നത്. ദുപ്പട്ട വരുന്നത് ഡബിൾ ഷെയ്ഡഡ് ആയിട്ടുള്ള കോട്ടൺ സിൽക്കിൻ്റെ ദുപ്പട്ടയാണ് നമുക്ക് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത വന്നേക്കുന്ന കോട്ടൺ മോഡലിൽ വരുന്നതാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ. സോഫ്റ്റ് കോട്ടൺ ആട്ടോ. ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ഇതേപോലെ തന്നെ ആ ഒരു മിറർ വർക്കും എംബ്രോയിഡറിയും കൊടുത്തിട്ടുള്ള ഒരു യോക്ക് പീസാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടും ബാക്കും നമുക്ക് ഇതേപോലെ ഫുള്ളായിട്ട് പ്രിൻ്റഡ് ആയിട്ടാണ് വരുന്നത്. കോട്ടൺ പ്രിൻ്റഡ് ആയിട്ടുള്ള കോട്ടൺ ബോട്ടോ ആണ് നമുക്ക് ഇതിൻ്റെ പെയർ ചെയ്തിരിക്കുന്നത്. ദുപ്പട്ട വരുന്നതാണെങ്കിലും സോഫ്റ്റ് കോട്ടണിൽ വരുന്ന പ്രിൻ്റഡ് ബോട്ടോ ദുപ്പട്ടയാണ് വരുന്നത്. ഗ്രീൻ ഷെയ്ഡിൽ വരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. ഇന്ന് നമ്മൾ കാണിച്ചത് ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആയിരുന്നു. ഡിസ്കൗണ്ട് സെയിലിൽ വരുന്ന ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആട്ടോ. റേറ്റ് വരുന്നത് 800 പ്ലസ് ഷിപ്പിങ്ങിനാണ്, 800 പ്ലസ് ഷിപ്പിങ്ങിനാണ്. അപ്പോൾ ഇത് കാണിച്ച കളക്ഷൻസ് ഇന്ന് കാണിച്ച കളക്ഷൻസിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9497352940 എന്ന് പറഞ്ഞ നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ റീലുകൾ ഇടുന്നുണ്ടായിരുന്നു. നൈറ്റീസിൻ്റെയും ചുരിദാർസിൻ്റെയൊക്കെ റീലുകൾ ഇടുന്നുണ്ടായിരുന്നു. നൈറ്റിയിൽ നിങ്ങൾക്കറിയാം നമ്മളെ കാണുന്നവരാണെങ്കിൽ സ്ഥിരമായിട്ട് നമ്മളെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാൻ പറ്റും നൈറ്റിക്ക് എല്ലാത്തിനും പല പല റേറ്റുകളാണ്. അപ്പം നമുക്ക് ആ ഒരു റീലിൽ നമ്മൾ ഈ നൈറ്റി ഡിസൈൻസ് കാണിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അതിൻ്റെ അത് പ്രൈസ് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മളത് സോങ്ങൊക്കെ ഇട്ടിട്ട് ആഡ് ചെയ്തിട്ടൊക്കെയാണ് നമ്മളത് ചെയ്യുന്നത്. ഡിസ്ക്രിപ്ഷനിലാണെങ്കിൽ പോലും നമുക്ക് ആ നൈറ്റീസിൻ്റെ പ്രൈസ് പറയാൻ പറ്റത്തില്ല. അതിൻ്റെ എല്ലാത്തിൻ്റെയും വീഡിയോസിൻ്റെ ആ ഒരു റീൽ ഇടുന്നുണ്ടെങ്കിൽ അന്നേ ദിവസം തന്നെ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ ഒക്കെ നമുക്ക് ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് അതൊന്ന് ചെക്ക് ചെയ്താൽ മതി ആ ഒരു നൈറ്റീസിൻ്റെ. കാരണം നമ്മൾ നമ്മുടെ യൂട്യൂബിൻ്റെ തംബ്നെയിലായിട്ട് വെക്കുന്നത് ആ നൈറ്റീസിൻ്റെ ഫോട്ടോസൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ മിക്കവാറും വീഡിയോയുടെ തംബ്നെയിൽ വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഫൈനലൈസ് നിങ്ങൾക്ക് പെട്ടെന്ന് അത് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്, കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചിലവരിപ്പം നമ്മളോട് പറയേണ്ടത് നിങ്ങൾ റീലിൽ റേറ്റ് പറയുന്നില്ല എന്ന് പറയണം. റീൽസിൽ നമുക്ക് ഷോർട്സിൽ നമുക്ക് റേറ്റ് പറയാൻ പറ്റാത്തതുണ്ട്. കാരണം നമുക്ക് ഓൾറെഡി അത് സോങ്ങിലൊക്കെയാണ് നമ്മൾ പോകുന്നത്. അതിൽ നമ്മൾ ഡിസൈൻസ് മാത്രം കാണിച്ചു പോവാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ വാട്സപ്പ് നമ്മുടെ യൂട്യൂബ് ചാനലിലോ ഫേസ്ബുക്കിലും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്.